ആദിയിൽ സത്തും അസത്തുമില്ലായിരുന്നു. സൂര്യചന്ദ്രന്മാരില്ലായിരുന്നു. ജനന മരണങ്ങളില്ലായിരുന്നു. നിർഗുണവും നിരുപാധികവുമായ ഒരു മഹാചൈതന്യ ബോധമായിരുന്നു ആദിപ്രപഞ്ചം. ആ അജ്ഞാനാവൃതമായ ചൈതന്യ ബോധത്തിൽ നിന്നും സൃഷ്ടിക്കു വേണ്ടിയുള്ള ദാഹമുണർന്നു. അതിൽ നിന്ന് സമസ്ത ചരാചര ജന്മത്തിൻ്റെ ആദിമ കാഹളം പോലെ നാദവിസ്ഫോടനം, നാദബ്രഹ്മത്തിൻ്റെ ഓങ്കാരനാദത്തിൻ്റെ മഹോദയം. നാദത്തിൽ നിന്ന് ആകാശം, ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് ജലം. പഞ്ചഭൂതനിർമ്മിതമായ പ്രപഞ്ചത്തിൻ്റെ വിശാലമായ ജലപ്പരപ്പിൽ ആദിഭഗവാൻ ആലിലയിൽ പള്ളികൊണ്ടു. കൺതുറന്ന് പ്രപഞ്ചത്തെ നോക്കി ആ വിഷ്ണു ചൈതന്യം ചോദിച്ചു, ഞാൻ ആരാണ്? എന്നെ സൃഷ്ടിച്ചതെന്തിന്? മഹാമായാദേവി അപ്പോൾ പ്രത്യക്ഷയായി. സൃഷ്ടികർമ്മത്തിൻ്റെ ആവശ്യകത ഉണർത്തിച്ചു. പരമ്പൊരുളായ ഭഗവാനും ശക്തിസ്വരൂപിണിയായ മായാദേവിയും അനന്തരം ചരാചര പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർമ്മങ്ങൾക്കായി ഒത്തുചേർന്നു. ആദ്യം മഹാവിഷ്ണു. മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് ബ്രഹ്മാവ്, പിന്നെ ബ്രഹ്മപ്രജാപതിയുടെ ഭ്രൂമധ്യത്തിൽ നിന്ന് ശ്രീപരമേശ്വരൻ, അരക്കെട്ടിൽ നിന്ന് അസുരന്മാർ, വദനത്തിൽ നിന്ന് ദേവന്മാർ, പിന്നെ പിതൃക്കൾ, മനുഷ്യർ, ഒപ്പം രാവും പകലും സന്ധ്യയും നിലാവും. സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തികളാൽ വ്യഷ്ടിരൂപവും സമഷ്ടിരൂപവുമാർന്ന് ചരാചര പ്രപഞ്ചം വളർന്നു. ആദിവൃക്ഷസമമായി മഹാപ്രപഞ്ചം സുഖദുഃഖങ്ങളുടെ ഫലങ്ങൾ പേറിനിന്നു. വേരുകൾ, ത്രിഗുണങ്ങൾ, സത്വം, രജസ്, തമസ്. ആ മഹാവൃക്ഷത്തിൻ്റെ രസം ധർമാർത്ഥ കാമമോക്ഷങ്ങൾ. പിന്നെ മഹാപ്രപഞ്ചവൃക്ഷത്തിൽ പഞ്ചേന്ദ്രിയങ്ങൾ, ഷഡ് സ്വരൂപങ്ങൾ, സപ്തധാതുക്കൾ, നവദ്വാരങ്ങൾ, ദശപ്രാണങ്ങൾ, അവയിലൂടെ നാം അറിയുന്ന പ്രപഞ്ചം യാഥാർത്ഥ്യമായി. അവിടെ മനുഷ്യൻ പിറന്നു. കീഴടക്കപ്പെടേണ്ടവയാൽ അവൻ കീഴടങ്ങുന്ന കാഴ്ചയ്ക്ക് കാലം സാക്ഷ്യം വഹിച്ചു. സിംഹാസനങ്ങൾ ഉയർന്നു, ദേശസീമകൾ ചമയ്ക്കപ്പെട്ടു, അടർക്കളങ്ങളിൽ ചോരപ്പുഴകൾ ഒഴുകി. കാലം അന്നും സാക്ഷിയായി നിന്നു. ദേവദിനങ്ങൾ ദേവവർഷങ്ങളായി, യുഗങ്ങളായി. സ്ഥിതിയുടെ മഹാമൂർത്തിയായ ഭഗവാൻ ക്ഷിതിയിൽ അധർമ്മങ്ങൾ അധികരിച്ചപ്പോഴൊക്കെ അവതാരങ്ങൾ കൈക്കൊണ്ടു. സമസ്ത ലോകവന്ദിതം കൃഷ്ണാവതാരം. ആ സമ്പൂർണാവതാരത്തിന് നിമിത്തമായി ഭവിച്ച അധർമ്മഭരിതമായ ഒരു കാലത്തിൻ്റെ കഥയിൽ കൃഷ്ണകൃപാസാഗര സമാരംഭം. Krishna 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 Kripa Sagaram കൃഷ്ണകൃപാസാഗരം അതിൽ ഭക്തനൊരാന്തോളനം കൃഷ്ണ നിന്മുടിപ്പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടേണം കണ്ണ നിന്മുടിപ്പീലിയും
തന്നുളം തണ്ടുമെൻ. ചിന്തയിലെപ്പോഴും തോന്നിടണം കൃഷ്ണ. കൃഷ്ണ കൃപാസാഗരം നീരദ ശ്യാമളം കോമളം തനുവണിയും ഒരാവനമാലയും ചേലയും കാഞ്ചിയും തിരുകൗസുഭമണിയും മാറണിഞ്ഞ ഹരിചന്ദനാഭയോടു കാണണം മനസ്സി ഗോപബാലനെ കേളിയാടി വനവേണുതിരസലാസ്യഭാവമൊടു രാസലീല തുടരൂ. കൃഷ്ണകൃപാസാഗരം അതിൽ ഭക്തനൊരാന്തോളനം കൃഷ്ണ നിമ്മുടി പീലിയം നന്നുളം തണ്ടുമെൻ. ചിന്തയിലെപ്പോഴും തോന്നിടണം കൃഷ്ണ 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 കൃപാസാഗരം. കാളിയ മർദ്ദനം നർത്തനം ഏതു കുലപരിപാലനമാകുലം തീർക്കുവാൻ പാർത്ഥനെ വരഗീതകളരുളിയ മീന കൂർമ്മകിഴി നാരസിംഹവടു രാമ രാമ ബലരാമ കൃഷ്ണന കൽക്കിയായി ദശരൂപമാർന്നതും വാസുദേവ മധുസൂദനായ കൃഷ്ണകൃപാസാഗരം അതിൽ ഭക്തനൊരാന്തോളനം കൃഷ്ണ നിന്നുടി പീലിയും നന്മുളം തണ്ടുമെൻ. ചിന്തയിലെപ്പോഴും തോന്നിടണം കൃഷ്ണ 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 കൃപാസാഗരം. ആസുരതകൾ അധികരിച്ച ദ്വാപര യുഗാന്തകാലം. ദേവാസുര യുദ്ധത്തിൽ വധിക്കപ്പെട്ട അസുരന്മാർ ഭൂമണ്ഡലത്തിൽ അവതരിച്ച് സുരന്മാരായ കാലം. എങ്ങും ഗർവാധർമ്മങ്ങൾ, എങ്ങും ഭീകരതയുടെ ഘോരതാണ്ഡവം, ഗളച്ഛേദങ്ങൾ, തപോഭംഗങ്ങൾ. കൊട്ടാരത്തിൽ നിന്ന് 10,000 പേർക്ക് സദ്യ, മൃഷ്ടാന്നം, വിശേഷാൽ വിഭവം, ഗോമാംസം. മര്യാദയ്ക്ക് പശുക്കളെ വിട്ടു തന്നാൽ സദ്യക്ക് കൊട്ടാരത്തിലെത്തി 2 കഷണം നുണയാം. എതിർത്താൽ അയ്യോ, ഗോക്കളെ കൊന്നു തിന്നുകയോ? മഹാഭാവം, പശു ഗോമാതാവാണ്. ഗോമാതാവോ? കൊള്ളാം. അസുരരാജ്യത്ത് പശുക്കൾ ഗോമാതാക്കളല്ല, വെറും മാംസദാതാക്കൾ. കൃഷ്ണ കൃപാസാഗരം. ഹേയ്,
മഹാറാണിക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? ദയവ് ചെയ്ത് ഞങ്ങൾ ഉപദ്രവിക്കരുത്. ഇറങ്ങു പുറത്ത്. രാജഭോഗം കൊടുക്കാതെ സുഖിച്ചു വാഴാമെന്ന് കരുതി. അയ്യോ, ഞങ്ങൾ കൊടുംചതിക്ക് അതിരില്ലെന്നോ ഈശ്വര. കൊണ്ടായിരുന്ന പൈക്കളിൽ എത്ര എണ്ണത്തിന് രാജഭോഗം എന്ന കള്ളവും പറഞ്ഞ് കവർന്നു. ബാക്കിയുള്ളവയെ പോറ്റി ജീവിക്കാൻ പോലും അനുവദിക്കില്ല എന്ന് വെച്ച. അനുവാദങ്ങളില്ല, ആജ്ഞകൾ മാത്രമേ ഉള്ളൂ. നടക്കൂ കാരാഗ്രഹത്തിലേക്ക്. എന്തിന്? എന്ത് പിഴവിന്? എന്തു പിഴവിന്? കലികാലത്തിൻ്റെ സമാഗമ സൂചനയെന്ന വണ്ണം ആസുരഭരണത്തിൻ്റെ അധർമ്മനീതികൾ ആർഷഭാരതദേശത്തെ ഗ്രസിച്ച ദ്വാപരയുഗാന്തകാലം. അധർമ്മഭാരാക്രാന്തയായ ഭൂദേവി പാതാളത്തിലേക്ക് നിപതിച്ചാലോ എന്ന് ഭയന്ന കാലം. സർവചരാചരക്ഷേമത്തിനായി ധർമ്മസംസ്ഥാപന പ്രാർത്ഥനയോടെ ധരാദേവി ധേനുരൂപം ധരിച്ച് ബ്രഹ്മസവിധത്തിലെത്തി. മഹാമേരുവിൽ മരുവുന്ന മനോവതി എന്ന സൃഷ്ടിനാഥ നഗരിയിലെ സമസ്ത ചരാചര പിതാമഹ സവിധത്തിലേക്ക്. ബ്രഹ്മാത്മഭൂ സുരജേഷ്ഠ പരമേഷ്ഠി പിതാമഹ ഹിരണ്യഗർഭോ ലോകേശ സ്വയംഭൂചതുരാനന ധാതാബ്ജയോനിർദ്രുഹിണോ വിരിഞ്ച കമലാസന. സ്വാഗതം ധരാദേവി.
പരമ്പൊരുളായ ബ്രഹ്മദേവന് ശതകോടി പ്രണാമം. ദേവിക്ക് എന്താണ് ഉണർത്തിക്കാനുള്ളത്? ദാതാവായ ബ്രഹ്മദേവ, അധമന്മാരായ അസുര രാജാക്കന്മാരുടെ ആധിക്യത്താൽ എന്റെ ഭാരം ദുസ്സഹമായിരിക്കുന്നു. എങ്ങുമെങ്ങും ധർമ്മച്യുതികൾ, എവിടെയും മല പോലെ വളരുന്നത് അനീതി. സന്മാർഗചാരികൾക്ക് സമാധാനമില്ല, ശാന്തിയില്ല, സുരക്ഷിതത്വമില്ല. ഞാൻ എന്തു ഭാരവും താങ്ങാം വിഭോ, പക്ഷേ ദുർജന ഭാരം അത് വയ്യ. അസുരഭാരത്താൽ ഈ ഉള്ളവൾ പാതാളത്തിലേക്ക് നിബന്ധിച്ചേക്കുമെന്ന് ആശങ്കപ്പെടുന്നു. ഇവളിൽ ദയുണ്ടായി സാരസ്വഭാവനായ വിരിഞ്ച ഭഗവാൻ രക്ഷാമാർഗം അരുൾ ചെയ്താലും. ദേവി സമാധാനിക്കൂ. പരിഹാരം പരമാത്മാവായ വൈകുണ്ഠനാഥനിൽ നിന്നുണ്ടാകും. ധരാദേവി, ഭവതിയുടെ രക്ഷാർത്ഥം സർവേശ്വരനായ ഭഗവാൻ മഹാവിഷ്ണുവിനോട് സങ്കടമുണർത്തിക്കാൻ നാം ശ്രീപരമേശ്വര സമേതം ശേതദ്വീപത്തിലേക്ക് ചെല്ലുകയാണ് ഉചിതം. പ്രഭു. ദേവി, ആദ്യം കൈലാസം. കൃഷ്ണകൃപാസാഗരം. വന്ദേ ശംഭുമുമാപതിം സുരഗുരും വന്ദേ ജഗൽകാരണം വന്ദേ പന്നഗഭൂഷണം മൃഗധരം വന്ദേ പശൂനാം പതിം വന്ദേ ശശാങ്കവന്നിനയനം വന്ദേ മുകുന്ദപ്രിയം വന്ദേ ഭക്തജനാശ്രയം ച വരദം വന്ദേ ശിവം ശങ്കരം. സ്വാഗതം ബ്രഹ്മദേവ. സ്വാഗതം ധരാദേവി. സ്വാഗതം. കൈലാസ ദർശനം സൗഭാഗ്യദായകം സുരഗുരു. ഉമാമഹേശ്വര മൂർത്തികൾക്ക് നമോവാകും. ഭൂമിദേവി സമേതനായി അങ്ങാഗതനായതിന് നിദാനം അതറിയാൻ ആകാംക്ഷയുണ്ട് ബ്രഹ്മദേവ. ഭൂദേവി വദനം വ്യാകുലമായിരിക്കുന്നല്ലോ. തീവ്രമായ വ്യഥകളാൽ മതിതയാകുവാൻ എന്തേ നിമിത്തം? മൃത്യുഞ്ജയനായ മഹേശ്വര, ശക്തിസ്വരൂപിണിയായ മഹാദേവി ഭൂമിയിൽ അസുരരാജാക്കന്മാരുടെ ദുർഭരണം കൊണ്ട് ധർമ്മം ക്ഷയിച്ചു, അധർമ്മം ദുസ്സഹമാംവിധം വളർന്നു. ദുർജനഭാരം താങ്ങാൻ വയ്യാതെ ഇതാ ഭൂമിദേവി സങ്കടമുണർത്തിക്കാൻ സമാഗതയായിരിക്കുന്നു. സത്വരപരിഹാരം അനിവാര്യം. അങ്ങയോട് അതാലോചിക്കുവാനാണ് ധരാദേവി സമേതനായി നാം ഈ കൈലാസ ശൃംഗത്തിലെത്തിയിരിക്കുന്നത്. അതീവ ഗുരുതരമാണ് സ്ഥിതിഗതികളെന്ന് നാം അറിയുന്നു. അങ്ങുര ചെയ്ത പോലെ സത്വര പരിഹാരം അനിവാര്യം. ധരാദേവി, ധർമ്മ സംസ്ഥാപനാർത്ഥം യഥാകാലം പാരിലവതാരം ചെയ്ത് ഭൂരക്ഷ നിർവഹിക്കുക. അത് നമുക്കോ ബ്രഹ്മദേവനോ സാധ്യമല്ല.
അതിനുള്ള അവകാശ അധികാരങ്ങൾ പരമാത്മാവായ വിഷ്ണുദേവനിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ആകയാൽ ദേവി, നമുക്ക് ശ്വേതദീപത്തിലെത്തി വൈകുണ്ഠനാഥനെ തന്നെ ആശ്രയിക്കാം. ശരിയാണ് മഹേശ്വര, മത്സ്യമായി അവതരിച്ച് വേദങ്ങളെ വീണ്ടെടുത്ത ദാമോദരൻ, കൂർമ്മമായി അവതരിച്ച് മന്ധരപർവ്വതത്തെ ഉയർത്തിയ മഹാവിഷ്ണു, ഹിരണ്യാക്ഷ നിഗ്രഹത്തിന് നരസിംഹാവതാരമെടുത്ത നാരായണൻ, ത്രിലോകങ്ങളും പാദത്താൽ അളന്ന വാമനമൂർത്തിയായ മാധവൻ, ക്ഷത്രിയ നിഗ്രഹാർത്ഥം പരശുരാമാവതാരം ചെയ്ത ജനാർദ്ദന ഭഗവാൻ, ശ്രീരാമാവതാരം ചെയ്ത് രാവണഗർഭമടക്കിയ പുരുഷോത്തമൻ, പരമ്പുരുളായ പരമാത്മാവായ ആ വൈകുണ്ഠനാഥൻ തന്നെ ഭൂഭാരമകറ്റാൻ ആശ്രയം. അതെ, നമുക്ക് ഭഗവത് സവിതത്തിലേക്ക് ചെല്ലാം. ദേവന്മാരും ദേവർഷിമാരും ദേവതാരത്നങ്ങളുമെല്ലാം അകമ്പടി കൂടട്ടെ വൈകുണ്ഠയാത്രയിൽ. അത്യതിഷ്ടദശാംഗുലം പുരുഷ ഏവേദം സർവം യദ്ഭൂതം യച്ച ഭവ്യം ഉദാവൃതത്വസ്യ ശാനോ യദന്നേനാദിരോഹതി ഏതാവാനസ്യ മഹിമ അതോജ്യായാം ച പുരുഷ പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി ത്രിപാദസ്യാമൃതം ദിവി. വൈകുണ്ഠം ധന്യമായി. ബ്രഹ്മമഹേശ്വരന്മാർ ദേവദേവതാ സമേതരായി മഹാഋഷികൾക്കൊപ്പം ഭൂദേവി ആനയിച്ചെത്തിയല്ലോ, ഉചിതമായി. ഭൂദേവിയുടെ ഒരു സങ്കടം ശ്രമിക്കാൻ ഭഗവാന് കാരുണ്യമുണ്ടാകണം. ബ്രഹ്മദേവ, മഹേശ്വര, എല്ലാം നാം അറിയുന്നു. ധർമ്മക്ഷയം, അസുരപ്രതാപം, ധരാദേവി, ദേവിയുടെ ധർമ്മദുഃഖം നാം അറിയുന്നു. പാപഭാരം താങ്ങാനാവാതെ ദേവി ഉഴറുകയാണ് അല്ലേ? വ്യാകുലപ്പെടേണ്ട. ധർമ്മച്യുതിക്ക് ഹേതഭൂതരാകുന്ന ദുഷ്ടരെ നിഗ്രഹിച്ച് ഭൂമാതാവിൻ്റെ പൈതങ്ങളെ രക്ഷ ചെയ്യുവാനായി നാം ഭൂമണ്ഡലത്തിൽ അവതരിക്കാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. ഭൂഭാരനാശകമായ ലീലകളാടാൻ നാം ദേവകി വസുദേവ നന്ദനായി അവതരിക്കും. സഹസ്രവദനനായ ആദിശേഷൻ ജ്യേഷ്ഠഭാവേന മറ്റൊരവതാരം കൈക്കൊള്ളും, ബലഭദ്രരാമൻ. ദേവഗണങ്ങളും ദേവസ്ത്രീകളും ഇപ്പോൾ തന്നെ സൂക്ഷ്മാംശത്താൽ യദുകുലത്തിൽ പൂജാതരാകട്ടെ. നമ്മുടെ കൃഷ്ണാവതാരത്തിന് മധുരാപുരി ഒരുങ്ങുകയായി.